ഹായ് പ്രിയ സുഹൃത്തുക്കളെ, പണ്ടത്തെ പോലെ ഉസ്താദുമാർക്കൊന്നും വീടുകളിൽ പോയി യാസീൻ ഓതിക്കൊടുത്തും കുല്ലുഹല്ലാഹു അഹദ് പറഞ്ഞൊരു നൂലോതിക്കൊടുത്തും അങ്ങനെയൊന്നും കൈമടക്കൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. വളരെ കുറവാണ് കേട്ടോ. എന്നാല് അതുപോലെയുള്ള നാടുകളുണ്ട് കേട്ടോ ഇപ്പോഴും പഴയതുപോലെ. ഞാൻ ഇക്കഴിഞ്ഞ ദിവസവും ഒരു നാട് കണ്ടിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്തുള്ളത് പോലെയുള്ള പുല്ലുമേഞ്ഞ വീടുകളും ചാണകം മെഴുകിയ വീടുകള്, ചാക്കും പലകകളും ഒക്കെ വെച്ചു മറച്ചിട്ടുള്ള വീടുകള്, അങ്ങനെ ആ പഴയ കാലത്തേക്ക് ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഒരു നാട് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്, അതുപോലെയൊക്കെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളെയും ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം കണ്ടു. ഒരു 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായി. 100 രൂപ, അയ്യോ വലിയൊരു സംഭവമായിട്ട്. അതുപോലെ മീൻകാരൊക്കെ ബാക്കി വരുന്ന മീന് കൊടുക്കുന്ന, അങ്ങനെ അയ്യോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകള് ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പൊ അതുപോലെയുള്ള നാടുകളുണ്ട്. വീടുകളിൽ പോയി ഇന്നും കുട്ടികൾ രാത്രി ഒന്ന് ഞെട്ടി എഴുന്നേറ്റ് കരഞ്ഞാൽ ഉടനെ ഓടി ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ഉസ്താദുമാരെ കൊണ്ട് ഓതിയും ഊതിയും. അതുപോലെ ഒരു വീട്ടിൽ ഒരാളും മരിച്ചാൽ, ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ടവന് മരിക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ നാടുണ്ട്. മരിച്ചു കഴിഞ്ഞാല് വന്ന് ഉസ്താദുമാര് വരുന്നു, ഓതുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് വയറു നിറയെ നെച്ചോറും ബീഫും കൊടുക്കണം, കയ്യിലുള്ളൊരു പൈസയും കൊടുക്കണം, അങ്ങനത്തെ നാടുകളുണ്ട്. എന്നാല് ഉസ്താദുമാർക്ക് ശരിക്കു പറഞ്ഞാല് അടി കിട്ടിയത് ഈ കൊറോണ കാലത്താണ്. ആധുനിക കാലഘട്ടത്തിന് ഉസ്താദുമാർക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് നോക്കിയപ്പോൾ എന്താണ്, നമുക്ക് പാടത്തിറങ്ങി പണിയെടുക്കാൻ അറിയില്ല, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല, പക്ഷേ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഈ ഏർപ്പാടാണ് നമുക്ക് അറിയുന്നത്. ആകെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എന്താ വഴി? ഒറ്റ ഐഡിയ. ഇന്ന് മനുഷ്യരൊക്കെ ആൻഡ്രോയിഡ് ഫോണിന്റെ പിന്നാലെയാണ്, സൈബർ യുഗമാണ്. അപ്പോ അത് വെച്ചിട്ട് നമുക്കൊരു കളി കളിച്ചാലോ? ശരിക്കു പറഞ്ഞാൽ ജൂതനുണ്ടാക്കിയ മീഡിയയാണ് ഈ മീഡിയ ആണെങ്കിൽ ഉപയോഗിക്കാനും പാടില്ല. ഇതിന്റെ ലാഭം കൊണ്ട് വളരുന്നത് ആരാണ്? ജൂതന്മാരാണ്. എന്താ ചെയ്യാ? ജൂതന്മാര് വളർന്നാലും ക്രിസ്ത്യാനികൾ വളർന്നാലും നമുക്ക് തിന്നണം, നമുക്ക് വളരണം, ഇതേ ഉള്ളൊരു മാർഗം. അങ്ങനെ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി സാധാരണക്കാരനെ പറ്റിക്കുക എന്ന കുലത്തൊഴിൽ വീണ്ടും മീഡിയയിലൂടെ ഏറ്റെടുത്ത ഒരു വിഭാഗത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇദ്ദേഹം പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളും എനിക്കുമുണ്ട്. ഇദ്ദേഹം പറയുന്ന പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾക്ക് പരിഹാരം കിട്ടുമോ എന്ന് ആലോചിക്കുക. എനിക്ക് 100-ൽ 100 തവണ അറിയാം എനിക്ക് എന്റെ പ്രശ്നങ്ങൾക്കൊന്നും ഇദ്ദേഹം പറയുന്ന പ്രശ്ന പരിഹാരങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്ന്. നോക്കൂ എങ്ങനെയാണ് ഭക്തി കൊണ്ട്, മതം കൊണ്ട് സാധാരണക്കാരനെ പറ്റിച്ച് ജീവിക്കുന്നത് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖ നാസുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹി അലീം. പലരും കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട ദിക്ർ എന്താണ്, അല്ലെങ്കിൽ ചൊല്ലേണ്ട ദുആ ഏതാണ്. ഇങ്ങനെ പല രീതിയിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ വേണ്ടി, അവർ ആഗ്രഹിക്കുന്ന ആശകൾ പൂർണിയാൻ വേണ്ടി അവരെ സഹായിക്കുന്ന പരിഹാരങ്ങൾ തേടിക്കൊണ്ട് പലരും കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ വീട് ലഭിക്കും, എനിക്കും വീടില്ല, വീട് ലഭിക്കുമായിരിക്കും, കടങ്ങൾ വീടും, എനിക്കും ഒരുപാട് കടങ്ങളുണ്ട്, മനസമാധാനം അത് കുറച്ചു നാളായിട്ട് എനിക്കും കൈമോശം വന്നുപോയി, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ, ഓ പ്രയാസങ്ങൾ ഒന്നുമാതി പ്രയാസങ്ങളാണെന്നേ, സന്തോഷം ലഭിക്കും എന്നാ ഞാനും പറയാം, ആഗ്രഹങ്ങൾ നേടാം, എനിക്കുമുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഒക്കെ, കാര്യം നേടൽ അതെന്താണെങ്കിലും വേണമല്ലോ, വേദനകൾ നീങ്ങും, എത്രയായും കൊറോണയൊക്കെ വന്നിട്ട് മേലൊക്കെ എന്താ ഒരു വേദന, ജോയിന്റ് പെയിൻ ഉണ്ട് നല്ലതുപോലെ, തലവേദനയാണെങ്കിൽ നിരന്തരം തലവേദന, ചിലപ്പോ ആ പോട്ടെ, വേദനകൾ നീങ്ങും, പിന്നെ യാതനകൾ നീങ്ങും, അയ്യോ അത് രണ്ടും കണക്റ്റഡ് ആണല്ലേ, ആ ഒന്ന് നീങ്ങിക്കിട്ടെ, സങ്കടങ്ങൾ നീങ്ങും, എല്ലാം നീങ്ങിപ്പോയാ മതി, പറയുന്നത് പോലെ വേറെ പ്രശ്നമൊന്നുമില്ല, രോഗങ്ങൾക്ക് ഷിഫ, ഷിഫ എന്ന് പറഞ്ഞാൽ ശമനം, ആ ശരി, ഒരുപാട് രോഗങ്ങളുണ്ട്, മനസ്സിന്റെ വേദനകൾക്ക്, ആ ഓക്കെ, വേദനകൾക്ക് ഷിഫ, ആ രോഗങ്ങൾക്കും ഷിഫ, വേദനകൾക്കും ഷിഫ, എല്ലാത്തിനും ശമനം എന്നാണ്, ശരി നോക്കാം.
ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾ ഏത് ആഗ്രഹം ആഗ്രഹിച്ചാലും നിങ്ങൾ ഏത് ആശ നിങ്ങളുടെ മനസ്സിൽ വെച്ചാലും ഇൻഷാല്ലാ നിങ്ങൾ ഈ പറയാൻ പോകുന്ന പരിഹാരം നിങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടെ നല്ല ഇഅ്തിഖാദോടുകൂടെ പൂർണ്ണമായിട്ടും എത്ര നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിലും അത് നടക്കും, അത് പൂർണ്ണമായിട്ടും എനിക്ക് സഫലീകരിച്ച് ലഭിക്കും എന്ന പൂർണ്ണ ഉറപ്പോടുകൂടെ പൂർണ്ണ ഫിഖത്തിൽ കൽബോടുകൂടെ ഇൻഷാല്ലാ ഈ ഒരു ചെറിയ ഈ ഒരു ദിക്ർ ഇൻഷാല്ലാ നിങ്ങൾ പറയുന്ന പ്രകാരം ചൊല്ലുകയാണ് എങ്കിൽ ഉറപ്പാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു ഇൻഷാല്ലാ എല്ലാം നടക്കും. പക്ഷെ നമുക്ക് വേണ്ടത് വിശ്വാസം, വിശ്വാസത്തോടു കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും നടക്കും, ഉറപ്പാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. വിശ്വാസത്തോടെ, വിശ്വാസം എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞാൽ എനിക്ക് ഫലം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അല്ലേ? ആ ശരി, ഉറപ്പാണ് ഇൻഷാല്ലാ. അപ്പൊ പറഞ്ഞു വന്നത് എന്താഗ്രഹമായാലും കൂടുതലായിട്ട് കമന്റിൽ കാണുന്ന ഒന്നാണ് വീട് പണി പൂർത്തിയാകാൻ ദുആ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഒരു വീട് കയറ്റാനുള്ള സ്ഥലം ലഭിക്കാൻ ദുആ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് അത് പൂർത്തിയാകാൻ. വീട് പണി അല്ല, ഒരു രണ്ട് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ വല്ല വഴിയുണ്ടോ സാറേ? ഈ പ്രാർത്ഥന പറഞ്ഞാല് സ്ഥലം ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുവോ? അതോ കുറഞ്ഞു വിലയ്ക്ക് തരുവോ? നമ്മൾ ആഗ്രഹിക്കുന്ന ഭൂമി നമുക്ക് കിട്ടുവോ? സെക്രട്ടറിയേറ്റ് ഒന്നും നമുക്ക് വേണ്ട. അപ്പം ഉസ്താദ് പറഞ്ഞതിനനുസരിച്ചിട്ട് പറഞ്ഞു നോക്കാം, ചിലപ്പോ കിട്ടിയാലോ അല്ലേ? സലീം കുമാറിന്റെ ബിരിയാണി പോലെ. ആ ശരി, ദുആ ചെയ്യണം. ഇങ്ങനെ വീട് പണിയുമായി ബന്ധപ്പെട്ട് സ്വന്തമായി വീട് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തമായി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഒരു സ്വന്തമായി വീട് വേണമെന്ന കമന്റ് പലരും ചെയ്യാറുണ്ട്. ഇൻഷാല്ലാ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും ഇൻഷാല്ലാ. പക്ഷെ ഒരുപോലെ ഉപകാരപ്പെടണമെങ്കിൽ എല്ലാവർക്കും വിശ്വാസം വേണം. നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്തോളൂ, നിങ്ങൾക്ക് ഉറപ്പായും ഫലം ലഭിക്കും. ഇനി നമുക്ക് ദിക്റിലേക്ക് വരാം. പ്രിയരെ, ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 അസ്മാകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഒരുപാട് മഹത്വം, അതായത് അള്ളാഹുവിന്റെ സ്വഭാവവും വിശേഷണവും പേര് ഇതെല്ലാം വെച്ചിട്ട് 99 നാമങ്ങളുണ്ട് അള്ളാഹുവിന്, പേരുകളും വിശേഷണങ്ങളും. ഇപ്പോ അള്ളാഹു ആദിൽ, അള്ളാഹു നീതിമാനാണ്. അള്ളാഹു ബസ്വീർ, അള്ളാഹു ഉൾക്കാഴ്ചയുള്ളവനാണ്. അള്ളാഹു അലീം, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന്റെ സ്വഭാവം വെച്ചിട്ടുള്ള വിശേഷണങ്ങൾ, അതാണ് 99 അള്ളാഹുവിന്റെ നാമങ്ങൾ. ഓക്കെ, ഇതിനുണ്ട് ഒരുപാട് ഫലങ്ങൾ, മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശാലമായി കുറിച്ചിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ആ ദിക്ർ ആ ഒരു ഇസ്മിലേക്ക് വരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമമാണ് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഈ നാമം അറിയാത്തവരായി ഒരുപക്ഷെ ആരും ഉണ്ടാകില്ല. ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് വീഡിയോകൾ ഈ ഒരു നാമത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു ചെയ്ത വീഡിയോകളല്ല, മറിച്ച് ഈ ഒരു ഇസ്മിന്റെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ ഇസ്മ കൊണ്ട് മറ്റുള്ളവർക്ക് ലഭിച്ച നേട്ടങ്ങൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടും അതുപോലെ ഈ ഇസ്മിന്റെ ഒരുപാട് ഫലങ്ങൾ മഹത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമുള്ള ഒരുപാട് വീഡിയോകളായിരുന്നു അവയെല്ലാം. ഇൻഷാല്ലാ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പവർഫുൾ ആണ്, എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ പവിത്രമായ ഇസ്മു എന്ന്. എന്തായാലും പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ആഗ്രഹം നമുക്കുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാകണം, അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഹറാമിയത്തിന് വേണ്ടി മോശമായ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആഗ്രഹങ്ങളോ എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറണം, വീട് വേണം, കടം മാറണം, അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പഠിച്ചൊന്നും താമസിക്കുന്ന എനിക്കത് മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള അസ്മാകൾ അല്ലെങ്കിൽ പവർഫുൾ ആയ അധികാരികൾ അതിരയ്യത്തുകളൊന്നും ഒരു കാര്യം ഉറപ്പായി ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അതായത് ഏറ്റവും നല്ല ഒരു കമ്പിളി ആഗ്രഹിക്കുന്നവനൊന്ന് പടച്ചവനെ പുതപ്പിക്കണമെന്ന് ആഗ്രഹിക്കണം. നല്ല ഒരു സ്വർണ്ണമാല ആഗ്രഹിക്കുന്നവൻ പടച്ചവൻ കൊടുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കണം. നല്ല ഒരു ബിരിയാണി ആഗ്രഹിക്കുന്നവൻ പടച്ചവന് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹം പടച്ചവന് വേണ്ടി ആഗ്രഹിച്ചാലേ കാര്യം നടക്കും. എന്താണെങ്കിൽ എന്റെ നടക്കത്തില്ല. ശരി, അത് തിരിച്ചടിക്കും, അത് നമുക്ക് തന്നെ എതിരായിട്ടാണ് വരിക. പറഞ്ഞു വന്നത് നമ്മൾ നല്ല ആഗ്രഹങ്ങൾ വെച്ച് നല്ല നമ്മുടെ ആശകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാല്ലാ ഈ ഇസ്മി ഞാൻ പതിവാക്കുകയാണ്. അള്ളാഹു ഈ ഇസ്മിലൂടെ എന്റെ ആഗ്രഹങ്ങൾ സിമ്പിൾ യാ ലത്തീഫ് എന്ന് പറഞ്ഞാ മതി. എന്തൊക്കെ കിട്ടുന്നത്? വീട് കിട്ടും, കടം മാറും, മനസമാധാനം കിട്ടും, പ്രയാസങ്ങൾ ഇല്ലാതാകും, സന്തോഷം ലഭിക്കും, ആഗ്രഹങ്ങൾ നേടാം, കാര്യം നേടാം, വേദനകൾ നീങ്ങും, യാതനകൾ നീങ്ങും, സങ്കടങ്ങൾ നീങ്ങും, രോഗങ്ങൾക്ക് ഷിഫ ശമനം കിട്ടും, വേദനകൾക്ക് ശമനം കിട്ടും. ഇത്രയും കാര്യങ്ങൾ യാ ലത്തീഫ്. അടുത്ത വീട്ടിലെ പയ്യൻ ഓടി വരരുത് ലത്തീഫ് എന്ന് വിളിക്കുമ്പോ. യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ്.
നാളെ തന്നെ എനിക്ക് വീടും സ്ഥലവും കിട്ടും, എനിക്ക് ചിലപ്പോ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, കാരണം ഞാൻ പഠിച്ചോനില്ലാത്ത ആളാണല്ലോ. സഫലീകരിച്ചു തരും, അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്ന നല്ല വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ചൊല്ലിക്കോളൂ, ഉറപ്പായും ഫലം ലഭിക്കും. കാരണം ഒരുപാട് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പലർക്കും ഈ ഇസ്മ ചൊല്ലിയിട്ട് പറയാനുണ്ട്, അത്രയും പവർഫുൾ ആണ്. എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ ഉപയോഗിച്ചാൽ ആർക്കും ഫലം ലഭിക്കും ഇൻഷാ അള്ളാഹ്. കാരണം ഇത് അള്ളാഹുവിന്റെ ഇസ്മാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതും അതാണ്, അവന്റെ ഇസ്മകൾ മുൻനിർത്തി നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും, അതാണ് അള്ളാഹു പറഞ്ഞതും. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, എനിക്കാണല്ലോ വിശ്വാസമില്ലാത്തത്, ഇക്ക നല്ല ദൈവവിശ്വാസിയാ, ഇക്കായ കൊണ്ട് ഞാൻ ലിയാ ലത്തീഫ് എന്ന് എത്ര തവണ എത്ര വേണമെങ്കിലും പറഞ്ഞോളാം, പറഞ്ഞല്ലേ, അതുകൊണ്ട് ഇക്കായ കൊണ്ടൊന്ന് പറയിപ്പിച്ചേക്കാം, ചിലപ്പോ കിട്ടിയാലോ. എനിക്ക് വീട് കിട്ടിയാ നിങ്ങളോട് ഞാൻ പറയാട്ടാ, ചിലപ്പോ ഇക്കായ്ക്ക് കിട്ടിയാലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിശ്വാസമുള്ളവർ, അതാകുമ്പോ അള്ളാഹുവിന് വേണ്ടിയാണ്. കാരണം ഇക്കൈ ഒരു വീട് കിട്ടിയാൽ ഇക്ക ആദ്യം അള്ളാഹു എന്നൊക്കെ എഴുതിയ, ചിലപ്പോൾ ആയത്തിൽ കുറിച്ചൊക്കെ എഴുതിയ ഒരു ഫോട്ടോ ആയിരിക്കും കൊണ്ടൊക്കെ. ഞാനാണെങ്കിൽ ഒരു വീട് കിട്ടിയാൽ എൻ്റെ ഫോട്ടോയാണ് വെക്കുക, കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുന്നവർ എൻ്റെ ഫോട്ടോ കണ്ടാൽ മതി, ഞാൻ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ യൂട്യൂബ് തന്ന ആ ഒരു സിൽവർ ബട്ടൺ ഉണ്ടല്ലോ, അതും ഞാനിവിടെ തൂക്കിയിടും. പിന്നെ 2018 നവോത്ഥാന നായികയായി തിരഞ്ഞെടുത്തിട്ട് ഡൽഹി ഗവൺമെൻറ് എനിക്കൊരു അവാർഡ് തന്നിട്ടുണ്ട്, അതും ഞാൻ തൂക്കിയിടും. കാരണം അതൊക്കെ അള്ളാഹു ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, മലക്കുകൾ വരില്ല എന്നൊക്കെ പറയുമെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. ഒരു വീട് കിട്ടിയാൽ, അപ്പോൾ വീട് കിട്ടിയാൽ ഇക്കായി വേണ്ടാൻ വരാട്ടെ, ഇക്ക ചിലപ്പോൾ നിങ്ങളോട് ചിലപ്പം നിങ്ങൾക്കും ചിലപ്പോൾ വിശ്വാസം, ചിലപ്പോൾ നിങ്ങൾക്ക് വീട് കിട്ടിയാലോ. ലത്തീഫ് എന്ന് പറഞ്ഞാൽ, യാ ലത്തീഫ് ഞാൻ പറഞ്ഞാൽ കിട്ടൂല, എത്ര അലറി വിളിച്ചിട്ടും കാര്യമില്ല, അതാണ് പിന്നെ ഞാൻ പറയാത്തത്.